ഹായ് മൈ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടെക്സ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പ്രിൻസിപ്പാളാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 യു പി എസ് സി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇനിയുള്ള എങ്ങനെയാണ് അവർ പഠിച്ചു തുടങ്ങേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഓവറോൾ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ സ്ട്രാറ്റജി തയ്യാറാക്കാം, പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളെ അതിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു പി എസ് സിയുമായി ബന്ധപ്പെട്ട ഫ്രീ മെറ്റീരിയൽസ്, ക്ലാസ്, ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ലിങ്കിൽ അവരുടെ നമ്പറുമായിട്ട് സ്ക്രീനിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷം യു പി എസ് സി എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ട്, 2024 എഴുതാൻ പോകുന്ന ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് പി സി എമ്മിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എൻ സി ആർ ടി മുതൽ തുടങ്ങി പി സി എം പ്രിലിംസ് കമ്മീൻസ് കംപ്ലീറ്റ് ക്ലാസ് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ഓഫർ, 25,000 വരുന്ന പ്രോഗ്രാം 10,000 എന്ത് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്കുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ക്ലാസ് വരുന്ന സൂമിലൂടെയാണ്, ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്, ഡെയിലി ക്ലാസ് വരുന്നുണ്ട്. വർക്ക് ചെയ്യുന്നവർക്ക് പറ്റുന്ന ടൈമിംഗ് ആണ്, മോർണിംഗ് ഈവനിംഗ് ഒക്കെ വരുന്നുണ്ട് ക്ലാസ്സുകൾ. കംപ്ലീറ്റ് മെറ്റീരിയൽ, ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. പ്ലസ് മെന്ററിംഗും അതിന്റെ കൂടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഓഫറിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ 2024 പ്രിപ്പറേഷൻ തുടങ്ങേണ്ട കറക്റ്റ് ടൈം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം യു പി എസ് സി പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. സിലബസ് നിങ്ങൾക്ക് വായിച്ചതായിരിക്കും, വായിക്കാത്ത ആളുകൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ അത് വായിക്കണം. ഓക്കെ, എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സിലബസ് വായിച്ചാൽ നമുക്ക് അതിന്റെ ബേസിലൊരു സ്ട്രാറ്റജിയും കാര്യം തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്ട്രാറ്റജി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നിർബന്ധമായിട്ടും സിലബസ് കവർ ചെയ്യാൻ ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട് എൻ സി ആർ ടി വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കറണ്ട് അഫയേഴ്സ് വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നോട്ട് മേക്കിംഗ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിവിഷൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടെസ്റ്റുകൾ, മോഡൽ ടെസ്റ്റുകളും വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ ശ്രദ്ധിക്കുക. പ്ലസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിസാറ്റി ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സബ്ജക്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് എന്ത് കവർ ചെയ്യാനും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എപ്പോഴും പഠനം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു മെൻറ്റർ എപ്പോഴും നല്ലതാണ്. യു പി എസ് സി പഠിക്കുന്ന ആളുകളോ പഠിപ്പിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ യു പി എസ് സി കിട്ടിയ ആളുകളൊക്കെ നിങ്ങൾക്ക് മെൻറ്ററായിട്ട് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മുടെ മെൻറ്ററിംഗ് പ്രോഗ്രാം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അപ്പം ഇതിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇനിയുള്ള മാസങ്ങൾ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് 3 ഫേസസ് ആക്കി തിരിക്കുക. പ്രിലിംസിന് മുന്നേ, പ്രിലിംസിന് ശേഷം മെയിൻസ് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മെയിൻസിന് ശേഷം ഇന്റർവ്യൂ ആണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രിലിംസിന് മുന്നേ ഉള്ള മാസങ്ങളെ എത്ര മാസമുണ്ടോ അതനുസരിച്ച് ഡിവൈഡ് ചെയ്യാം, 3 ഘട്ടങ്ങളാക്കാം. ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് എൻ സി ആർ ടി ആണ്. പ്ലസ് അതിന്റെ കൂടെ കവർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്ട് ആണ്. പ്ലസ് അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് എല്ലാ സെഷനിലും വായിച്ചു പോകാം. പത്രം വായിക്കുക, മന്ത്രി വായിക്കുക, അതൊക്കെ ചെയ്യാം. പ്ലസ് അതിന്റെ കൂടെ ജി എസ് സബ്ജക്ട് ചെറിയ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഫസ്റ്റ് ഘട്ടത്തിൽ ഒരു 3 മാസം 4 മാസം വരെ എടുക്കാം ഫസ്റ്റ് ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് മെയിൻസിനാണ്. പ്ലസ് അതിന്റെ കൂടെ എൻ സി ആർ ടിയുടെ റിവിഷൻ, കറണ്ട് അഫയേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് ഘട്ടത്തിൽ വായിച്ച ഓപ്ഷണൽ സബ്ജക്ട് റിവിഷനും കൊടുക്കുക. ഓക്കെ, പിന്നെ ജി എസ് എന്ത് ചെയ്യുക, മെയിൻസിലേക്കുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കവർ ചെയ്യുക. സെക്കൻഡ് ഫേസ് ഒരു 4 മുതൽ 5 മാസം വരെ കൊടുക്കാം മതി, അതോടുകൂടി കവർ ചെയ്യണം. തേർഡ് ഫേസ് എന്ന് പറയുന്നത് അവസാനത്തെ 4 മാസം, പ്രിലിംസിന് മുന്നേ 4 മാസം 5 മാസം ഒക്കെ ആവാം. അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പ്രിലിംസ് ആണ്. ഓൾറെഡി മെയിൻസിലേക്ക് പഠിച്ച കാര്യങ്ങളായിരിക്കും പ്രിലിംസിലേക്ക് വരിക. അത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുക. നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കുക. ടെസ്റ്റുകൾ ചെയ്യുക, മാക്സിമം പ്രിലിംസിലോട്ട് ടെസ്റ്റുകൾ ചെയ്യുക. പ്ലസ് അതിന്റെ കൂടെ എൻ സി ആർ ടി റിവിഷൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് അപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, ആ 1 ഇയർ കറണ്ട് അഫയേഴ്സ് റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ സബ്ജക്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അത് റിവിഷൻ ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവസാനത്തെ 2 മാസം അല്ലെങ്കിൽ 1 മാസം മുന്നേ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ സബ്ജക്ട് റിവിഷൻ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അവസാനത്തേൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് പ്രിലിംസ് ആണ്. അത് നിങ്ങൾ മാക്സിമം പ്രിലിംസ് ടെസ്റ്റ് സീരിയസ് ചെയ്യണം. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാ ഘട്ടത്തിലും വേണം. ഏത് ഘട്ടത്തിലും, ഏത് ഓപ്ഷനിലാവട്ടെ, എൻ സി ആർ ടി ആവട്ടെ, എന്ത് വായിക്കുന്ന സമയത്തും പ്രിലിംസ് സബ്ജക്ട്, സോറി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും വായിക്കുന്നുണ്ട്, അത് ചെയ്ത് നോക്കുന്നുണ്ട്, അത് ആൻസർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഈ രീതിയിൽ 3 ഘട്ടങ്ങളാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ടോപ്പേഴ്സ് ചെയ്ത സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞിരുന്നത്. ആ രീതിയിൽ എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ 8 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. എൻ സി ആർ ടി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ബേസിക്കൽ എൻ സി ആർ ടി സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് എൻ സി ആർ ടി 6th to +2 വരുന്നത് വായിക്കാനും ശ്രദ്ധിക്കാം.
ഓരോ സമയത്ത് നിങ്ങൾ സെൽഫ് അനാലിസിസ് നടത്തണം. ഘട്ടം ഘട്ടമായിട്ട് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയും ഓരോ സമയത്ത് പ്ലാനിംഗ് കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ പഠനം ഉണ്ടാവേണ്ടത്. അതിന് മുൻകൂട്ടി തന്നെ ഒരു പ്ലാനിങ്ങും സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കിയിട്ട് നിർബന്ധമായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓരോ സമയത്തും പ്ലാനിങ് കറക്റ്റ് പോകുന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഓരോ സമയത്തും റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തണം. എത്ര പഠിക്കുന്നു എന്നല്ലത, പഠിക്കുന്ന എത്രത്തോളം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, എത്രത്തോളം റിവിഷൻ ചെയ്യുന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ റിവിഷൻ, ഓരോ ഘട്ടത്തിലും റിവിഷൻ വേണം. ഡെയിലി റിവിഷൻ വേണം, വീക്കിലി റിവിഷൻ വേണം, 2 ദിവസം കൊണ്ടുള്ള റിവിഷൻ വേണം, 10 ദിവസം കൊണ്ടുള്ള റിവിഷൻ വേണം, 15 ദിവസം കൊണ്ടുള്ള റിവിഷൻ വേണം, മന്ത്ലി റിവിഷൻസ് ഒക്കെ വേണം, പിന്നെ 2 മാസം കൊണ്ടുള്ള റിവിഷൻസ്, ടെസ്റ്റുകൾ, അതൊക്കെ നിർബന്ധമായിട്ട് തന്നെയാണ് പ്രിപ്പറേഷനെ കൂടെ ഉറപ്പ് വരുത്തുക. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ഒന്നെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ സ്പെസിഫിക് ഭാഗമായിട്ട് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് മാത്രമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ചെറിയ ഫീസ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ UPSC ക്ലിയർ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ UPSC പഠിപ്പിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മെൻറ്ററായിട്ട് ഒരാളെ കണ്ടെത്തൽ എപ്പോഴും നല്ലതാണ്. നമ്മളൊരാൾ മോണിറ്ററിംഗ് ചെയ്യാനുണ്ടാവുന്ന സമയത്ത് നമ്മളൊന്നുകൂടി പഠനം എഫക്റ്റീവ് ആവും, നമുക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യും, ഒരു മെൻറ്ററെ നമ്മൾ പലപ്പോഴും സഹായിക്കും. അപ്പോൾ താല്പര്യം 2024 ഒരു മെൻറ്റർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്ന് മുതൽ നിങ്ങൾ 2024 പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിലബസ് പ്ലസ് NCERT പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ സബ്ജക്ട് ഇതുവരെ സെലക്ട് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ തുടങ്ങിയ വീഡിയോസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും 2024 പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട മറ്റുള്ള ചില ടിപ്സുകളും ടെക്നിക്സുകളുമായിട്ട് എങ്ങനെ നോട്ട് ഉണ്ടാക്കാം, എങ്ങനെ NCERT വായിക്കാം, കറണ്ട് അഫയേഴ്സ് എങ്ങനെ വായിക്കാം തുടങ്ങിയ വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള വീഡിയോസിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടൻ ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.